ജീവിതത്തിൽ ഏറ്റവും ഒരു അവിസ്മരണീയമായ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതായത് റിലീജിയൻ ബേസിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അമ്പലം കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഒരു പോകുന്ന വഴിയിലെ ശ്രീനഗർ പറഞ്ഞ പ്ലേസിനെ നിൽക്കുകയാണ്. ഇത് ആക്ച്വലി ഇവിടെ തന്നെ ഇപ്പൊ തന്നെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഒരു 16 എത്തിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇതിനേക്കാൾ -7 ഒക്കെയാണ് ഇപ്പൊ കേദാർനാഥിലുള്ള ടെമ്പറേച്ചർ. അപ്പൊ ഈ ഒരു ബസ്സിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്, അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ്ടാ, ഇതാണ് അവസ്ഥ. വലിയ ബാഗ് കൊണ്ടുവന്ന നടന്ന് നടന്ന് പെടും അല്ലേ, പെട്ടുപോകും. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരാളെ മീറ്റ് ചെയ്തിട്ട് ബാക്കിലുണ്ട്, ആളുടെ പേര് ജ്ഞാനേഷ് എന്നാണ്. ജ്ഞാനേഷ് പറയൂ എന്തെങ്കിലും. ജ്ഞാനേഷ് ഇതിപ്പോ കൊറേയായി കടന്നു പോണു, 16 എത്തണില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വലിയ ലഗേജ് കൊണ്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ പെടും. താഴെ തന്നെ വല്ല ക്ലോക്ക് റൂമിൽ വെക്കണം, പ്രത്യേകിച്ച് നിങ്ങൾ വരുന്ന ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്ന അവിടെ ക്ലോക്ക് റൂംസ് ഉണ്ട്, അവിടെ വെച്ചാലും മതി കേട്ടോ. അപ്പൊ എന്തായാലും ഇനി മുകളിലോട്ട് പോയി നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ മ്യൂൾസ് വരുന്നുണ്ട്, അവിടെ കാണുന്നുണ്ടാവും. ഈ മ്യൂൾസ് ഒക്കെ ആക്ച്വലി ഇവിടെ തന്നെ വളർത്തുന്നതാണ്, പക്ഷേ ഇത് നമുക്കെന്തോ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് അവരുടെ മേലെ ഈ വെയിറ്റ് ഒക്കെ കെട്ടി തൂക്കി കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, അതോ അവിടുത്തെ ഒരെണ്ണം വരുന്നുണ്ട്, ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. പ്രൈവറ്റാണ്, സോ അത് വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഒരേറ്റത്ത് കംപ്ലീറ്റും ചരിവാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കേദാർനാഥ് പോയപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മൗണ്ടൈൻ്റെ സൈഡായിരിക്കും എപ്പോഴും നടക്കേണ്ടത്. മൗണ്ടൈൻ സൈഡ് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, ഈ ഭാഗത്തോട്ടൊക്കെ എപ്പോഴും നടക്കേണ്ടത്. കാരണം ഈ മ്യൂസ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാലൻസ് ആയിട്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, വീണ ആൾ പോകും അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ബ്രോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ജീവിതത്തിൽ ഏറ്റവും ഒരു അവിസ്മരണീയമായ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ നിലവിൽ -9°C ആണ്. അതിൻ്റെ ഇടയിൽ ഈ കുത്തനെയുള്ള മല ഇങ്ങനെ, അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്, കൃത്യമായിട്ട് ഓക്സിജനൊന്നും നമുക്ക് കിട്ടുന്നില്ല പ്രഷർ കുറവായ കാരണം. അങ്ങനെ ആകപ്പാടെ പെട്ടിരിക്കും, അതായത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഇരുന്ന് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ. കൊടും മഞ്ഞ്, കൈയൊക്കെ തണുത്ത് വരച്ചിട്ട് കംപ്ലീറ്റ് ഒന്നും നിൽക്കാൻ, ഐസായിട്ടുള്ള അവസ്ഥ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഒരു 2 എത്തുമ്പോൾ തന്നെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കടന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും, എൻ്റെ ബാക്കിൽ നോക്കിക്കോളൂ. നടന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് ഞങ്ങൾ താമസിച്ച റൂമുണ്ട്. പിന്നെ ഇവിടെ ദാ സ്നോ മൗണ്ടൈൻ ഒക്കെ കാണാൻ പറ്റും ഈ ഭാഗത്തൂടെ. ഇവിടെ കംപ്ലീറ്റ് തിരക്കാണ് കേട്ടോ. പിന്നെ നാളെ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുമുണ്ട്. മൊത്തത്തിൽ ഇവിടെ ഒരു തിരക്കായ ഒരു അവസ്ഥയാണ്. ഓ, ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? നടന്നത് ഇന്നലെ നടന്നത് ഇവിടെ ആക്ച്വലി ഇപ്പൊ റൂമിനൊക്കെ നല്ല വിലയാണ്. അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ റൂമിന് വേണ്ടി നിൽക്കാം. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ റൂമിന് ഇന്നലെ തന്നെ 3000 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ വേറെ റൂം നോക്കുമ്പോഴും ഇത് പറയുന്നത് അതിനേക്കാൾ റേറ്റാണ്, 1200-1300 ഒക്കെ ഒരാൾക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ വരണോണ്ട് നല്ലൊരു സെക്യൂരിറ്റി ഇവിടെ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും റേറ്റ് ഇപ്പോൾ എല്ലാത്തിനും കൂടുതലാണ്. പിന്നെ സീസണാണല്ലോ, ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ബാഗ് വെച്ചിട്ട് അമ്പലത്തിനടയ്ക്ക് പോകാനാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം ഇപ്പോൾ നല്ല തിരക്കാണ്, മൊത്തത്തിൽ നല്ല തിരക്ക് തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും, സെക്യൂരിറ്റി കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇന്ന് ഇവിടെ ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പ്രീസ്റ്റുകൾ പ്രൊട്ടസ്റ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവരുടെ ഒരു ദേവസ്വം ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് സോട്ട് ഔട്ട് ചെയ്യാനാണ് ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ടെമ്പിളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലാണ് ടെമ്പിൾ ഉള്ളത്, ഇവിടെ കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് കേദാർനാഥ് ടെമ്പിൾ. കുറേ പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ വൈകാതെ സംസാരിക്കാം. അത് ഞാൻ എന്തിനാണ് ഈ ഒരു അമ്പലം കാണാൻ വന്നതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓരോന്നായിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറീസ് ഇട്ടപ്പോഴായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചത്. അപ്പോൾ അതായത് ഒരു റിലീജിയൻ ബേസിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു അമ്പലം കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്.
ഓ അതൊക്കെ പൊതുവെ അറിയേണ്ട കാര്യം, നമ്മൾ എല്ലാ റിലിജിയനിലും അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, ഞാൻ മുകളിൽ കയറി പോവാണ്. മാസ്ക് ഇവിടെ നിർബന്ധമല്ല, ആരും ഇടുന്നുമില്ല. ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും മാസ്ക് വേണമെങ്കിൽ മുകളിൽ പോയിട്ട് ഇടാം. ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് പോലീസുകാരാണ് ഇവിടെ നിൽക്കുന്നത്, ഒക്കെ ഉത്തരാഖണ്ഡ് പോലീസാണ്. പിന്നെ സ്പെഷ്യൽ സ്ക്വാഡുണ്ട് ഇവിടെ അടുത്തായിട്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റും, ഇത്രയും കാണുന്ന ആ ഭാഗമൊക്കെ ക്യൂ ആണ്. അതായത് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇത് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ വന്ന് 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 കംപ്ലീറ്റായിട്ട് ഇത്രയും ദൂരത്തുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും ക്യൂ, ഇത്രയും ആൾക്കാരോട് വന്നിട്ടുണ്ട്. അതും ഈ 2 മണിവരെയാണ് അമ്പലത്തിൽ സാധാരണ ദർശനമുള്ളത്. അപ്പോൾ അത് കാണാനായിട്ടാണ് അമ്മിക്കോറ ആൾക്കാർ വന്നിരിക്കുന്നത് തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടെ സ്നോഫോൾ ഇല്ല, കഴിഞ്ഞ ആഴ്ച നല്ല സ്നോഫോൾ ആയിരുന്നു. പിന്നിപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം നോർമലാണ്, ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 1 or 2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, രാത്രി 8 വരെയൊക്കെ ഉണ്ട് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മളുള്ളത് കേദാർനാഥ് ടെമ്പിളിലാണ്. എൻ്റെ പിറകിലായിട്ട് ടെമ്പിൾ കാണാൻ പറ്റും. ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ടെമ്പിളാണ്. ഈ ടെമ്പിളിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കാം. 2013 ഫ്ലഡിൽ ഉത്തരാഖണ്ഡിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഇതുവരെയുള്ള നാച്ചുറൽ കലാമിറ്റിയിലെ ഏറ്റവും വലുതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഫ്ലഡായിരുന്നു അന്നുണ്ടായത്. ഏകദേശം 5000-ത്തോളം വരുന്ന ആൾക്കാരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഫ്ലഡിന് ശേഷം ഉത്തരാഖണ്ഡിൽ ഈ ഒരു കേദാർനാഥിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആ ഫ്ലഡിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു കല്ല് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട്. ഇത് ആക്ച്വലി ആ ഫ്ലഡുണ്ടായ സമയത്ത് ഈ കല്ല് താഴോട്ട് വന്ന് ഈ ടെമ്പിളിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിന്നെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പ്രളയത്തിൽ ആകെ ഈ ടെമ്പിൾ മാത്രമേ സേഫ് ആയുള്ളൂ, ബാക്കി എല്ലാം അങ്ങനെ തകർന്നു പോയി. ഇവിടെയുള്ള ആ വീടുകളും ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഷെൽട്ടേഴ്സും എല്ലാം തകർന്നു പോയി. ഒരു അവശിഷ്ടം പോലും ഉണ്ടായിരുന്നില്ല, ആകെ ഉണ്ടായിരുന്ന ഈ ഒരു അമ്പലം മാത്രമാണ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റായിട്ട് ഈ ഒരു കല്ല് പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കല്ലിലോട്ട് പോകുന്ന വഴിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓവറായിട്ട് ഈ കേദാർനാഥ് പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അമ്പലത്തിൽ പോകുന്നുവെന്ന്. ഞാൻ സ്റ്റോറീസൊക്കെ ഇട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ചോദിച്ചു, ബ്രോ നമുക്ക് ഈ ഒരു അമ്പലം ഒന്ന് കാണാൻ പാടില്ലെന്നൊക്കെ. അപ്പോൾ ഞാൻ നമുക്ക് അങ്ങനെയൊന്നും വേർതിരിവുണ്ടോ എന്ന് ആലോചിച്ചു. അതായത് റിലീജിയൻ്റെ ബേസിലുള്ള വേർതിരിവ് കാണാൻ പറ്റും, ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വേർതിരിവ് ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു ട്രക്കിംഗ് തന്നെയാണ്. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് എൻ്റെ പിറകിൽ കാണാൻ പറ്റും, നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നോ മൗണ്ടൈൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാതെ പിന്നെ നമ്മൾ വേറെ എന്താ കാണുന്നത്? കാരണം അത് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ, പ്രത്യേകിച്ച് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, ബ്രോ ഈ ടെമ്പിളിൽ പോയി കാണേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കൂടാതൊക്കെ ചോദിച്ചു. ആക്ച്വലി ഇതൊരു ടെമ്പിളിന് ഉപരിയായിട്ട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, 8-ാം നൂറ്റാണ്ടിൽ പണിതൊരു അമ്പലം. അത് കാണാൻ തന്നെ എത്ര ഭംഗിയാണ് നമുക്കൊന്ന് ഇവിടെ ഒന്ന് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പിന്നെ അതിന് ചുറ്റുമുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സീനറിയോ ഒന്ന് നോക്കി നോക്കുക, ആ ഒരു സീൻസൊക്കെ എന്താ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. പക്ഷേ ഇതിലൊക്കെ ഒരു വേർതിരിവ് ഈ മതത്തിൻ്റെ പേരിലൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും അതിനെപ്പറ്റി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എല്ലാ റിലീജിയനും എല്ലാ ഈക്വാലിറ്റിയും ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും ഉണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ഒരു പാരമ്പര്യം എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പാലിക്കുക, അതിനെ നമ്മൾ മാനിക്കുക, അതിനെ ഒരു അഭിമാനിക്കാൻ നമുക്ക് പലർക്കും പറ്റും. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ കൊടുക്കണം. അതിനിടയിൽ നമ്മൾ ഈ പ്ലേസ് ഇന്ന ആൾക്കാർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് എഴുതില്ല. ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോൾ റൂം എടുത്തപ്പോൾ ഒന്നും ആധാർ കാർഡ് കൊടുത്തപ്പോഴും ആരും നിങ്ങൾ ഇന്ന മതമാണെന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നില്ല പേഴ്സണലി. അപ്പോൾ ഇങ്ങനത്തെ പ്ലേസുകൾ വിസിറ്റ് ചെയ്യുക. പിന്നെ കാരണം ഇവിടെ ആ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ക്യാമ്പുണ്ട്, പിന്നെ കൂടാതെ ഇപ്പോൾ ഇത്രയും തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുണ്ട് കുറേ. അത് പ്രൈം മിനിസ്റ്ററുടെ ഒരു വിസിറ്റ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുറേ പോലീസുകാരുണ്ട്.
അപ്പോൾ അതൊക്കെ ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു മേഖലയായിട്ട് മാറുന്നുണ്ട്. നാളെയാണ് പ്രൈം മിനിസ്റ്റർ രാവിലെ വരുന്നത്. ഞാൻ ആക്ച്വലി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിരുന്നു, എൻട്രൻസ് ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അത് കൂടെ കയറിയിട്ടുണ്ടായിരുന്നു, ഉള്ളിലോട്ട് കയറിയില്ല, ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കയറി ഉള്ളിലത്തെ കാഴ്ച നോക്കിയിട്ട് ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി വന്നു. നല്ല തിരക്ക് വരെ നല്ല തിരക്കാണ്. പിന്നെ അശ്വിൻ റോയും വേറെ ജ്ഞാനേഷും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഞാൻ അകത്ത് കയറാത്തതിൻ്റെ പ്രധാന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ കേസ് അകത്ത് കയറി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധമായ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല, ജസ്റ്റ് ഉള്ളിൽ നിന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് വന്നു. ഫ്രണ്ടിൽ തന്നെ ഒരു നന്ദിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വേറെ ഒരു പ്രതിഷ്ഠയുള്ളത്, പിന്നെ കുറേയധികം ദൈവങ്ങളുടെ ഒരു പ്രതിഷ്ഠ അവിടെ കാണാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ഈ ഓരോരോ മുകളിലായിട്ടും കുറേ അമ്പലങ്ങളുണ്ട്. ആ ഒരു ടോപ്പിൽ കാണുന്നൊരു അമ്പലമാണ് അവിടെ, ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ അത് അങ്ങോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്. ഹെലികോപ്റ്റർ ഇപ്പോൾ മുകളിലോട്ട് വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ നിരവധി അമ്പലങ്ങളുണ്ട് ഈ ഒരു റീജിയനിൽ മാത്രമായിട്ട്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചതൊരു ഹിസ്റ്ററിയാണ്. അതായത് പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കൗരവർ, അല്ല കൗരവരാണോ പാണ്ഡവരാണോ, അല്ല കൗരവരാ തോന്നുന്നു, സോറി പാണ്ഡവർ ആ യുദ്ധത്തിൽ ജയിച്ച ശേഷം അവരുടെ ഒരു പാവങ്ങളൊക്കെ കഴുകിക്കളയാനായിട്ട് ഒരു ശാർദം യാത്ര നടത്തിയെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇപ്പോൾ കാണുന്ന കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി, യമുനോത്രി പറഞ്ഞിട്ട് ഒരു നാല് അമ്പലങ്ങൾ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അവരുടെ അത് ആ ഒരു വിശ്വാസപ്രകാരം ഈ നാല് അമ്പലങ്ങളും ഹിന്ദു മതവിശ്വാസപ്രകാരം എല്ലാവർക്കും ഏറ്റവും കൂടുതലൊരു പുണ്യമായിട്ട് കണക്കാക്കുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞ കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലല്ല എല്ലാവിടെയും, ലോകത്തെ എല്ലാവിടെയും ഉള്ള എല്ലാ ഹിസ്റ്റോറിക്കായിട്ട് പ്ലേസസും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തന്നെയാണ്. അതിൽ മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ലാന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ എല്ലാ ചില സ്ഥലങ്ങൾ നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലാന്നൊക്കെ പറഞ്ഞ ബോർഡുകൾ. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, എല്ലാ മനുഷ്യരും ഈക്വലാണ്. മതമെന്ന് പറയുന്ന അവരൊരു വിശ്വാസം, എല്ലാവരുടെ ഒരു ഫെയ്ത്ത്, അത് മാത്രമേ ഉള്ളൂ. അത് അത്രമാത്രമേ നമ്മൾ കണ്ടാൽ മതി, അല്ലാതെ നമ്മൾ ആ മതത്തിൽ തീവ്രമായിട്ടുള്ള ഒരു ചിന്തയിലാകരുതെന്ന് പറയാനുണ്ട്. സോ ഹെലികോപ്റ്റർ എൻ്റെ പിറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര നോയ്സ് ആണ് കേട്ടോ, ഹെലികോപ്റ്റർ പോകുമ്പോൾ ഇത് കേൾക്കാൻ പറ്റും, ഭയങ്കര നോയ്സ് ആണ്. നമ്മളിങ്ങനെ ഇഷ്ടംപോലെ ഒരു 4-5 ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തെ എപ്പോഴും മനസ്സിൽ ഓർക്കുക, നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ ഒരു പുണ്യഭൂമിയായിട്ട് കണക്കാക്കുന്ന പ്രദേശമോ ഇതൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ മറക്കരുത്. അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസമൊക്കെ പാലിക്കണം. നമ്മൾ എന്തെങ്കിലും ടൂറിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസി ആണെങ്കിലും നമ്മൾ എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. ഇനി ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് ഇറങ്ങില്ല, നാളെ ആയിരിക്കും ഇറങ്ങുക. നാളെ തിരിച്ചു പോകുമ്പോൾ ലഗേജ് കുറേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഹെലികോപ്റ്ററുകളിൽ പോകാൻ പ്ലാൻ ഉണ്ട്. നടക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വിഷ്വസൊക്കെ ആഡ് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡ് ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം തെറ്റുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളോട് പറയുകയാണ്. സോ വൺസ് അഗൈൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.